എസ് എൻ ഡി പി യോഗത്തിനുള്ളിൽ തർക്കങ്ങൾ തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ പാളയത്തിൽ പട നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സുഭാഷ് വാസു വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഒരു ബദൽ നീക്കമായി ഒരു പിടി മുന്നേ എറിഞ്ഞുകൊണ്ട് സുഭാഷ് വാസു മറ്റൊരു ഒരു നീക്കം നടത്തിയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പേര് മാറ്റാനാണ് ഇപ്പോൾ ഒരു നീക്കം. അതിനുള്ള ചരടുവലികളാണ് സുഭാഷ് വാസു പക്ഷം ഇപ്പോൾ നടത്തി. എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തിയിട്ടുണ്ട്. 14 യൂണിയൻ തീരുമാനിച്ചാൽ വെള്ളത്തിലാകില്ലെന്ന് തുറന്നടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. കാരണം കുറച്ച് ദിവസമായി അദ്ദേഹം ഈ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ ഇത്തവണ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. 14 യൂണിയൻ വിചാരിച്ചാൽ താനോ എസ് എൻ ഡി പി യോഗമോ വെള്ളത്തിലാകില്ലെന്ന് തുറന്നടിച്ചുകൊണ്ട് ഈ വിമത നീക്കത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നിരിക്കുന്നു. പക്ഷേ വളരെ സുപ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ബദൽ നീക്കം, അതായത് കട്ടച്ചിറ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പേര് മാറ്റാൻ തന്നെയാണ് സുഭാഷ് വാസു പക്ഷത്തിന്റെ ഒരു ബദൽ നീക്കം. നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ബി ഡി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മാവേലിക്കര എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റുമായ സുഭാഷ് വാസുവും തമ്മിലുള്ള പോര് കടുക്കുകയാണ്. നമുക്കറിയാം എസ് എൻ ഡി പി യോഗത്തിന്റെ കൂടി സാമ്പത്തികത്തിൽ പടുത്തുയർത്തിയ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കാൻ സുഭാഷ് വാസു പക്ഷം ശ്രമം തുടങ്ങിയതായിട്ടാണ് ആരോപണം. രൂക്ഷ വിമർശനവുമായി സുഭാഷ് വാസുവിനെതിരെ തുറന്നടിച്ച് വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കായംകുളം കട്ടച്ചിറയിലെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ബോർഡ് മാറ്റി മഹാഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നാക്കാനാണ് കോളേജ് ഗവേണിംഗ് ബോഡിയിലെ പ്രബല വിഭാഗത്തിന്റെ ആലോചന എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. കോളേജ് മാനേജ്മെന്റിൽ സുഭാഷ് വാസുവുമായി ബന്ധപ്പെട്ടവരാണ് ഭൂരിപക്ഷം. കാരണം മാവേലിക്കരയുമായി അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് കായംകുളം കട്ടച്ചിറ. അതുകൊണ്ട് തന്നെ സുഭാഷ് വാസുവിന്റെ കുറച്ച് അനുയായികളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് കോളേജിന്റെ ഗവേണിംഗ് ബോഡിയിൽ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കത്തിന് വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നതിന് പകരം മഹാഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നാക്കി കായംകുളം കട്ടച്ചിറയിലെ കോളേജിന്റെ പേര് മാറ്റാനുള്ള ഒരു ബദൽ നീക്കം ഈ വിഭാഗം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി സുഭാഷ് വാസുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ശക്തമായ കളികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ കരുനീക്കങ്ങൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എസ് എൻ ഡി പി യോഗത്തിന്റെ കൂടി സാമ്പത്തിക സഹായത്തോടെ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആരംഭിച്ചത് 2009 ഏതാണ്ട് 10 കഴിഞ്ഞിരിക്കുന്നു. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രക്ഷാധികാരിയും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഗവേണിംഗ് ബോഡിയുടെ ചെയർമാനുമായാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം, ഈ ഗവേണിംഗ് ബോഡിയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ളത് സുഭാഷ് വാസുവാണ്. മൈക്രോ ഫിനാൻസ് ക്രമക്കേട് സംബന്ധിച്ച ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് സുഭാഷ് വാസുവിനും എസ് എൻ ഡി പി യോഗം മാവേലിക്കര യൂണിയൻ നേതൃത്വത്തിനുമെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട അകൽച്ചയ്ക്ക് കാരണം. പക്ഷേ അതിനു മുമ്പ് തന്നെ സുഭാഷ് വാസുവിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. എന്നാൽ വളരെ വലിയ ഒരു വിജയപ്രതീക്ഷയിലൊക്കെ ആയിരുന്നു എങ്കിൽ തന്നെയും, വലിയ ഓളമുണ്ടാക്കിയിരുന്നെങ്കിൽ പോലും സുഭാഷ് വാസു പ്രതീക്ഷിച്ച അത്രയും മികച്ച ഒരു പ്രകടനത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം അന്നു മുതൽ അല്പം മാനസികമായുള്ള അകൽച്ചയിലാണ് വെള്ളാപ്പള്ളി നടേശനുമായിട്ടും കുടുംബവുമായിട്ടും. കാരണം വെള്ളാപ്പള്ളിയും തുഷാറും പാലം വലിച്ചു എന്ന ഒരു ചിന്താഗതിയിലായിരുന്നു സുഭാഷ് വാസു അന്നു മുതൽ. ഇതോടെയാണ് സ്പൈസസ് ബോർഡ് ചെയർമാനും യോഗം മാവേലിക്കര യൂണിയൻ പ്രസിഡന്റുമായ സുഭാഷ് വാസു ആദ്യം മാനസികമായി ഒന്ന് അകന്നത്. പക്ഷേ ഈ മൈക്രോ ഫിനാൻസ് ആരോപണം മാവേലിക്കര യൂണിയനെതിരെയും സുഭാഷ് വാസുവിനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഉന്നയിച്ചതോടുകൂടിയാണ് ഇരുവരും തമ്മിലുള്ള അകൽച്ച ഏതാണ്ട് പൂർണ്ണമായത്. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ സുഭാഷ് വാസുവിനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ എസ് എൻ ഡി പിക്ക് 140 യൂണിയനുകളുണ്ട്. അതിൽ 14 യൂണിയൻ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ചേർന്ന് തീരുമാനിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ വെള്ളത്തിലാകില്ലെന്നും അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എസ് എൻ ഡി പി യോഗം എന്ന ആനയെ ഏലയ്ക്ക കൊണ്ടെറിഞ്ഞാൽ ഒരു പുല്ലും സംഭവിക്കില്ല എന്ന ഒരു വലിയ രീതിയിൽ സുഭാഷ് വാസുവിനെതിരെ തുറന്നടിച്ചുകൊണ്ടുള്ള ഒരു 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 പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. എസ് എൻ ഡി പി എന്ന ആനയെ ഏലയ്ക്ക കൊണ്ടെറിഞ്ഞാൽ അതിന് ഒരു പുല്ലും സംഭവിക്കില്ല. ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജ് ഹൈജാക്ക് ചെയ്ത് കൈക്കലാക്കി വാലല്ലാത്തതെല്ലാം അളിയിലാക്കി. ഇനി എന്താണ് വേണ്ടത്? ഇനി ഒരു മന്ത്രി വേണം അല്ലോ എന്നും വെള്ളാപ്പള്ളി പരിഹസിക്കുന്നു. നമുക്കൊന്നുകൂടെ അതിനെപ്പറ്റി പറയേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജ് ഹൈജാക്ക് ചെയ്ത് കൈക്കലാക്കി സുഭാഷ് വാസു. വാലല്ലാത്തതെല്ലാം അളയിലാക്കി
ഇനി എന്താണ് വേണ്ടത്? ഒരു മന്ത്രിസ്ഥാനം വേണം അല്ലേ എന്നും വെള്ളാപ്പള്ളി പരിഹസിക്കുന്നു. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കഴമുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡംഗം, സ്പൈസസ് ബോർഡ് ചെയർമാൻ, എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം, മാവേലിക്കര യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ സുഭാഷ് വാസുവിന് താൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടുന്നില്ലെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിക്കുന്നു. പോരുകൾ മുറുകുകയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയേണ്ടതുണ്ട്, സുഭാഷ് വാസുവും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ശീതസമരം കുറേ നാളുകളായി ആരംഭിച്ചിട്ട് അതിപ്പോൾ പരസ്യമായി മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു. അതിനിടയിലാണ് സുഭാഷ് വാസു പക്ഷം കട്ടച്ചിറയിലെ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ പേര് മാറ്റി അതിനെ മഹാഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നാക്കാനുള്ള ബദൽ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് അതിനുള്ള പിന്തുണ ഗവേണിംഗ് ബോഡിയിലുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിനെതിരെ തുറന്നടിച്ചിരിക്കുന്നു. മൈക്രോ ഫിനാൻസ് അഴിമതിക്കെതിരെ തുറന്നടിച്ചിരിക്കുന്നു. ആന എസ് എൻ ഡി പി യോഗം എന്ന ആനയെ ഏലക്ക കൊണ്ടെറിഞ്ഞാൽ ഒരു പുല്ലും സംഭവിക്കില്ല. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല. അതേപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ, അതായത് കോളേജ് ഹൈജാക്ക് ചെയ്ത് കൈക്കലാക്കി, വാലല്ലാത്തതെല്ലാം അളയിലാക്കി, ഇനി എന്താണ് വേണ്ടത്? ഇനി ഒരു മന്ത്രിസ്ഥാനം വേണമെന്നും ഒക്കെ തന്നെ പരിഹസിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നതോടുകൂടി ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള പോര് മറന്നീക്കി പുറത്ത് വന്നിരിക്കുകയാണ്.